ധർമാർത്ഥകാമോക്ഷാദികളായിരിക്കുന്ന പുരുഷാർത്ഥ ചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് സകല ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശ്രീമത് പാദാരവിന്ദങ്ങളെ ഹൃദയകമലകർണികാമധ്യത്തിക്കുള്ള അമ്മാറ വെച്ച് നിക്ഷല ഭക്തി പുരസരമാവണ്ണം ഉപാസിച്ചു കൊള്ളണം. അകൃത സുഹൃത്തന്മാർക്ക് അസുലഭമായിരിക്കേ മനുഷ്യജന്മം എന്ന മനുഷ്യജന്മത്തെ ദൈവത്തിങ്കൽത്വ ലഭിച്ച സമയത്തിങ്കൽ ഒരവസരം വരുമ്പോൾ ഈശ്വരനെ പ്രസാദിപ്പിക്കാനായിട്ട് സകല മാർഗങ്ങളും ഉപയോഗിച്ച് എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കലും പ്രയത്നം ചെയ്തു കൊള്ളണം. ഈശ്വരനെ പ്രസാദിപ്പിക്കുക എന്ന് വരുന്ന സമയത്തിങ്കൽ തൽ സേവാ മാർഗങ്ങളും ഫലപ്രകാരണയാവുന്നത് ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം, പ്രതിവാർച്ചനം, സ്വരൂപധ്യാനം, നാമസങ്കീർത്തനം, കഥാശ്രവണം, കഥാകഥനം എന്നുള്ളതിൽ കഥാശ്രവണത്തോളം കഥാകഥനത്തോളം നന്നല്ലതേ മറ്റൊന്നും. കഥ പറയുക എന്ന് വരുന്ന സമയത്തിങ്കൽ വാക്കിന് മാധുര്യാദി ഷഡ്ഗുണങ്ങളുടെ തികച്ചിലുണ്ടായിരിക്കണം. ആയതൊന്നിന്റെയും ലവലേശം പോലും ഇല്ലായെങ്കിലും സകലകലാവല്ലഭനായിട്ട് സകല ശാസ്ത്ര പണ്ഡിതനായിട്ട് വിദ്യാവചനങ്ങളാൽ സമ്പുഷ്ടമായിരിക്കുന്ന വേദിയെ ഉപാസിച്ച് പഠിച്ച ദൈവണ്ണം പറയുക എന്ന് വരുന്ന സമയത്തിങ്കൽ ഈശ്വരായി വന്റെ ബുദ്ധി ഈശ്വരൻ കഥയിങ്കലല്ലോലയിച്ചത് എന്ന് വരുന്ന സമയത്തിങ്കൽ ഗുരുകാരുണ്യ ലക്ഷ്മി നിയോഗൽ ആയത് ഹേതുവായിട്ട് പണ്ട് കൈലാസനാഥനായിരിക്കുന്ന ലോകൈകനാഥനായ ശ്രീമത് പരശുരാമൻ പരമശിവന്റെ സൽപുത്രന്മാരായ ത്രിപുരന്മാരുടെ അഹങ്കാരം കൊണ്ട് ഭൂലോകവും ദേവലോകവും ഭയന്നിരിക്കുന്ന സമയത്തിങ്കൽ ഇവരിൽ നിന്നൊരു രക്ഷ നേടാനായി ബ്രഹ്മവിഷ്ണുവായവർ കൈലാസത്തിങ്കൽ എത്തിച്ചേർന്ന സമയത്തിങ്കൽ ആ ഭഗവാൻ അവരെ എങ്ങനെ സ്വീകരിച്ചു? ഇത് ഇപ്രകാരം സ്വീകരിച്ചു. കമ്പേന മൂർത്ത ശതപത്രയോനി വാചാം ഹരിം ഭൃത സ്മിതേന ആലോകമാത്രേന സുരാനശേഷൻ സംഭാവയാമാസ യഥാപ്രധാനം സംഭാവയാമാസ യഥാപ്രധാനം. ഓരോരുത്തരെയും അവരുടെ പ്രാധാന്യമനുസരിച്ച് അവരെ സ്വീകരിച്ചിരുത്തണം.